ഹായ് കൂട്ടുകാരെ, എ പി കെ എഡിറ്റർ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യമായി സെലക്ട് ആപ്പ് ഫ്രം ആപ്പ് എന്ന് സെലക്ട് ചെയ്യുക. നമുക്കിപ്പം ഇതിലെ ഫോട്ടോ എഡിറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് ഫോൺ മെമ്മറിൽ നിന്നും എസ് ഡി കാർഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. അതിനായി കോമൺ എഡിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ടിക് മാർക്കിൻ്റെ താഴെ പ്രീഫർ എക്സ്റ്റേണൽ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. മറക്കാതെ കൊടുത്തിരിക്കണം സേവ്. എ പി കെ എഡിറ്റർ ഉപയോഗിച്ച് ഫോൺ മെമ്മറിയിലെ ആപ്ലിക്കേഷനുകൾ നമുക്ക് മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അതിനു മുമ്പായി നമുക്ക് സെറ്റിംഗ്സിൽ പോയി ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷൻ മാനേജർ നമുക്ക് സെലക്ട് ചെയ്യാം. മൂവ് എസ് ടി കാർഡിലേക്കുള്ളത് അത് ഹൈഡായി കിടക്കുകയാണ്. ഇനി നമുക്ക് ഷെയർ ഇട്ട് നോക്കാം. ഷെയർ ഇട്ട് ഓൾറെഡി മെമ്മറി കാർഡിലേക്ക് മൂവ് ആണ്. ഇനി നമുക്ക് ഫോട്ടോ എഡിറ്റർ നമുക്ക് മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇതിൻ്റെ ഗുണം വെച്ചാൽ ഫോൺ മെമ്മറിയിലെ എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് മെമ്മറി കാർഡിലേക്ക് മാറ്റുവാൻ സാധിക്കും. ഇതുപോലുള്ള ഫോണിൻ്റെ സ്പീഡുകൾ കൂടുകയും എത്ര ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഫോൺ മെമ്മറി കിടക്കുന്ന ഫോട്ടോ എഡിറ്റർ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. അത് കഴിഞ്ഞ് മുമ്പ് നമ്മൾ സെലക്ട് ചെയ്തിരുന്ന എ പി കെ എഡിറ്റർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അതിനുശേഷം സ്ക്രീനിൻ്റെ താഴെ കാണുന്ന പോലെ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞ് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്ത ശേഷം നമുക്ക് ബാക്കിലേക്ക്. ഇനി നമുക്ക് സെറ്റിംഗ്സിൽ പോയി ആപ്ലിക്കേഷൻ മാനേജർ ഓപ്പൺ ചെയ്യാം. അടുത്തത് നമുക്ക് ഫോട്ടോ എഡിറ്റർ സെലക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഫോട്ടോ എഡിറ്റർ നമ്മൾ എസ് ഡി കാർഡിലേക്ക് മൂവ് ആയി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എത്ര ആപ്ലിക്കേഷൻ വേണമെങ്കിലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എസ് ഡി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഫോണിൽ മെമ്മറി സ്പേസ് ഇല്ല, സ്പീഡില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഫോട്ടോ എഡിറ്റർ ഓപ്പൺ ആയി, ഫോട്ടോ ഉണ്ട്, ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഫോട്ടോ വർക്ക് ചെയ്യിച്ച് നോക്കാം. കണ്ടോ, ഫോട്ടോ സെലക്ട് ചെയ്ത് ഇപ്പം ഫോട്ടോ വർക്ക് ചെയ്തു തുടങ്ങി. ഇനി നമുക്ക് എഡിറ്റിങ് എന്ത് വേണേൽ ചെയ്ത് പോലെ എത്ര സോഫ്റ്റ്വെയർ വേണമെങ്കിലും നമുക്ക് മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു അടിപൊളി ആപ്ലിക്കേഷൻ ഉടൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്.